പടയപ്പം വീണ്ടും മൂന്നാറിലിറങ്ങി ഇന്നലെ രാത്രി മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലാണ് സംഭവം എക്കോ പോയിന്റിന് സമീപം ഇറങ്ങിയ പടയപ്പ ഹോട്ടലുകളടക്കം മൂന്ന് കടകൾ തകർത്തു തകർന്ന കടകളിൽ നിന്ന് പടയപ്പ ഭക്ഷണം കഴിക്കാനും മറന്നില്ല ഇതോടെ മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഏറെ നേരത്തോളമാണ് ഗതാഗത തടസ്സം നേരിട്ടത് കഴിഞ്ഞ ദിവസം മറ്റൊരു കൊമ്പനും ഇതേ പ്രദേശത്ത് ഇറങ്ങിയിരുന്നു വർഷങ്ങളായി ചില ഇടവേളകളിൽ ഇതേ മേഖലയിലെത്തി കടകൾ തകർത്ത ശേഷം കരിക്ക് കരിമ്പ് ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന പതിവ് പടയപ്പയ്ക്കുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എക്കോ പോയിന്റിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് തുടങ്ങിയ ധാരാളം താൽക്കാലിക കടകളാണ് ഇവിടെ ഉള്ളത് അതിലെ മൂന്ന് കടകളാണ് ഇന്നലെ രാത്രി പത്ത് മുപ്പതോടെ എത്തിയ പടയപ്പ തകർത്തത് ഏതാണ്ട് ഒരു മണിക്കൂറോളം പടയപ്പ അവിടെ നിലയുറപ്പിക്കുകയും ശേഷം അവിടെ നിന്നും സ്വമേധയാ പോവുകയും ചെയ്തു തുടർച്ചയായി കാട്ടാനകൾ റോഡുകളിലേക്ക് എത്തുന്നതിൽ പ്രദേശവാസികളും യാത്രക്കാരും ഒരുപോലെ ആശങ്ക പ്രകടിപ്പിച്ചു ഇവിടെ ആളുകൾ താമസമാക്കിയ ഭാഗമല്ലെങ്കിലും ആളുകൾ സ്ഥിരമായി നടന്നു ഒരു മേഖല കൂടിയാണ് ഏതാണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമായ പടയപ്പയ്ക്ക് ഭക്ഷണം ലഭിക്കാത്തതാണ് ഇതുപോലെ വണ്ടികൾ തടയാനും കടകൾ നശിപ്പിക്കാനും ഒരു പരിധിവരെ കാരണം കഴിഞ്ഞ ആഴ്ചയിലും ഇതുപോലെ എസ്റ്റേറ്റ് റോഡിലിറങ്ങിയ പടയപ്പ തേയിലക്കൊളുന്തുമായ മാട്ടുപ്പെട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രാക്ടർ തടഞ്ഞിരുന്നു എന്നാൽ അന്ന് മറ്റു വാഹനങ്ങൾ വരാതിരുന്നത് കൂടുതൽ ഗതാഗത പ്രശ്നങ്ങൾക്ക് വഴിവെച്ചില്ല പടയപ്പയെ കണ്ടു ഭയം നോടിയ ഡ്രൈവർ സെൽവകുമാർ സമീപത്തു നിന്നുകൊണ്ട് ട്രാക്ടർ നശിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും നിറഞ്ഞിരുന്നു എന്നാൽ അന്നും ഭക്ഷണത്തിനായാണ് പടയപ്പ തിരച്ചിൽ നടത്തിയത് വാഹനത്തിൽ ഉണ്ടായിരുന്ന കൊളുന്തുകൾ വലിച്ചു നിലത്തിടുകയോ ട്രാക്ടറിന് കേടുപാടുകൾ വരുത്തുകയോ ഒന്നും ചെയ്തില്ല അവിടെ ഏതാണ്ട് ഒരു മണിക്കൂർ ചിലവഴിച്ച ശേഷം പടയപ്പ മടങ്ങിപ്പോയിരുന്നു പടയപ്പ മാത്രമല്ല മറ്റു കാട്ടാനകളും ഇതുപോലെ വാഹനങ്ങൾ തടയുകയും കടകൾ പൊളിക്കുകയും ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നതാണ് ആനകൾ നേരിടുന്ന മുഖ്യ പ്രശ്നമെന്നും ഈ മേഖലകളിലാവട്ടെ ആനകൾക്ക് ഭക്ഷ്യപ്രതിസന്ധി കൂടുതലായി നേരിടുന്നതായും പരക്കെ വിമർശനമുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയപാതയിലും പ്രധാനപ്പെട്ട റോഡുകളിലും ആന ഇറങ്ങി വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഭക്ഷണത്തിനായി തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നത് പതിവാണ് എന്നാൽ വാഹനങ്ങളിൽ ഭക്ഷണമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആരെയും ഉപദ്രവിക്കാതെ അവിടെ നിന്നും മാറിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ റോഡുകളിൽ ഇവരെ കണ്ടുപോയെന്ന സ്ഥലം വിടാൻ നോക്കുമ്പോൾ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും ഒരു പതിവ് കഥയായി മാറുകയാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് പടയപ്പ കല്ലാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഭക്ഷണത്തിനായി ചെല്ലുമായിരുന്നു അവിടെ നിന്നും പ്ലാസ്റ്റിക് അടങ്ങിയ പച്ചക്കറി മാലിന്യമാണ് പടയപ്പ കഴിച്ചിരുന്നത് എന്നാൽ ആ സമയങ്ങളിൽ പടയപ്പ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരുന്നില്ല എന്നാൽ കല്ലാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ആനയെ ഭയുന്ന പണിക്കാർ ആന കയറാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ഇതോടെ അവിടെ നിന്നുമുള്ള ഭക്ഷണവും ലഭിക്കാതെയായി അതോടെ ജനവാസ മേഖലകളിലേക്ക് പടയപ്പ് ഇറങ്ങാൻ തുടങ്ങി ഇതിനു മുൻപും ഇതേ പരിസരങ്ങളിലൂടെ നടന്നിരുന്ന പടയപ്പ അടുത്ത നാളുകളായിട്ടാണ് വാഹനങ്ങൾ തടയാനും കടകൾ തകർക്കാനും തുടങ്ങിയത് മതിയായ ഭക്ഷണം പടയപ്പ് അടങ്ങിയ കാട്ടാനകൾക്ക് ലഭിക്കാതെ വന്നതോടെയാണ് ശാന്തരായി നടന്നിരുന്ന ആനകൾ പോലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങിയത് പടയപ്പയ്ക്കാവട്ടെ പ്രായാധൈക്യം മൂലമുള്ള അവശ്യതകൾ കാരണം ഉൾക്കാടുകളിലേക്ക് പോകാനും തടസ്സമാകുന്നുണ്ട് ഇതോടെ ഭക്ഷണം തേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുക എന്ന ഒറ്റ വഴിയേ പടയപ്പേക്കുള്ളൂ ഇതിലൂടെ ദുരിതത്തിലാകുന്നത് പ്രദേശവാസികളും വിനോദസഞ്ചാരികളുമാണ്